Guys, first time. Guys, someone at the. Hello guys, it's me Aswanth effects. Abba guys, I am challenging video. I am going to show you. I am going to show you. Now, today we are going to show you. I am going to show you. Now, today we are going to show you. Now, Bakkalam is Payyambalam beach. I am going to show you. Now, today we are going to show you. Now, challenge. I am going to show you. 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 പക്ഷേ ഗൈസ് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താ സംഭവം, ഇത്ര കിലോമീറ്റർ നടന്നിട്ട് ആടെ എത്തിയിട്ട് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം. നല്ല നല്ല വെളിച്ചം വരാൻ തുടങ്ങി, രാവിലെയായി. ഞാനിപ്പോൾ ഇതാ ഹൈവേയിലായിട്ട് രാവിലെ എണീച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈ പുറത്തേക്ക് കൂടി ഇങ്ങനെ നടക്കാൻ ഗൈസ് വല്ലാത്തൊരു രസമാണ് കേട്ടോ. ഗൈസ് നമ്മളിതാ ഇപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് നടന്നിട്ട്. 2 കിലോമീറ്റർ നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ പെർ ഹവറിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മാക്സിമം നടക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ വെളിച്ചം നല്ലോണം വരാൻ തുടങ്ങി. ഏശ്വര ഫുൾ കാർമേഘം മൂടിയിട്ടേ ഉള്ളത്. ചെറിയൊരു ഡൗട്ട് പണി കിട്ടും. മഴ മെല്ലെ മെല്ലെ ഉറ്റാൻ തുടങ്ങി. കളി നമ്മുടെ ഞാൻ കുറേ എടുത്തിന്. നമുക്ക് എടി കയറിക്കാനൊന്നും കയ്യില്ല. നമുക്ക് എങ്ങനെ നടന്നുകൊണ്ട് കഴിച്ച് അവിടെ കുറേ മച്ചാമാരി ലോറിനോട് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീച്ച് പോകാനല്ലോ അവരോട്. ഇച്ചൊരു സംഭവം കാണിച്ചതരാം. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചൊരു സ്കൂള് ഞാൻ കാണിച്ചതരാം. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മയിലെ കാലം ഇതാ ഇവിടുന്ന. ഏറ്റവും എൻ്റെ കുട്ടിക്കാലം ഏറ്റവും മനോഹരമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചൊരു സ്കൂളേതാ മാങ്ങാടി സ്റ്റെൽപി സ്കൂൾ. ഇതിങ്ങനെ നല്ല വയസ്സ് ഫുൾ മാറ്റി ബിൽഡിങ്ങൊക്കെ മാറ്റി കുറച്ച് അടുത്തേക്ക് നോക്കാം. ഓസ് ഇങ്ങനെ ഒന്നല്ല പണ്ട് ഓട് കാര്യങ്ങളിലാക്കിയൊരു പ്രത്യേക രസമാണ്. എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ അന്നേരം ഭയങ്കര പഠിപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ് ആയെന്നറിയില്ല, ഉടത്തി കളഞ്ഞു. അതാ നമ്മുടെ അതിൽ നടക്കാൻ തുടങ്ങി. ഷൂവിൻ്റെ ലൈസ് കഴിഞ്ഞു. അവില രാത്രിയൊക്കെ വാളില്ലാത്ത സമയത്തൊക്കെ ഈ നടക്കൽ ഭയങ്കര ടാസ്ക് വരും കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി കാര്യങ്ങളൊക്കെ കുറവായിട്ട് വരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10-60-70 കിലോമീറ്റർ ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നോക്കിയെന്ന് തന്നെ ഉള്ള ഇങ്ങനെയൊക്കെ നടക്കുന്നവർ കെയർഫുൾ. ലോറിയൊക്കെ അവർ രാവിലെ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് എടുത്തിട്ട് പോകുമെന്ന് വെച്ചാൽ പറക്കുമെന്ന്. പണി കിട്ടി മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് ആ കൊടയങ്ങ് എടുക്കാം. ഓ ഗൈസ് ദാ മഴ പണി തന്നു. ഞാൻ നല്ല നൈസായിട്ട് മാസ്ക് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ ആള് ഒക്കെ കൂടാൻ ഇറങ്ങി പോകുന്ന ആള് ബിരുദാളിൽ ഇങ്ങനെ അന്ന നോക്കുന്നു. ഓ ഇതാ ഗൈസ്, ഇതാണ് എക്സോട്ടിക്ക ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഈ ഗുൾജെറ്റ് മച്ചാൻ്റെ മാരേജ് ഉണ്ടായത്. നല്ല അസലായിട്ട് പണി കിട്ടി. മഴ നല്ല ജോറായിട്ട് പെയ്യുന്നുണ്ട്. ടേസ് നോക്കിയ മഴയും വെയിലും. അതിൻ്റെ കുറുക്കൻ്റെ കല്യാണം. മഴയൊന്നും പോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നടന്നിട്ട് പോകാനും.
ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ കാറ്റിനിങ്ങനെ പാറി പാറി മഴ പോയെന്ന് തോന്നുന്നു. നമുക്കന്ന് ഈ കുട മടക്കി വെക്കാം. അവിടെ പോയാ പോയി ഗൈസ്. ചെറിയൊരു പാറലേ സാറിൽ ഗൈസ്, നമ്മളെ മൈക്കിലൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായിട്ടുണ്ട്. മിക്കവാറ് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം മാങ്ങാട് കഴിഞ്ഞു. ഇനി പോകുന്നത് കല്യാശ്ശേരി, പിന്നെ അത് കഴിഞ്ഞ് കീച്ചേരി, വേളാപുരം, പാപ്പ്യംശ്ശേരി, വളവട്ടണം, പിന്നെ അത് കഴിഞ്ഞ് ഹൈവേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ പുതിയതൊരു കഴിഞ്ഞിട്ട് പള്ളിക്കുളം, അങ്ങനെ അങ്ങനെ പോകും ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ കല്യാശ്ശേരി എത്തിയിട്ടുണ്ട്. കല്യാശ്ശേരി ഇതാണ് കല്യാശ്ശേരി സ്കൂൾ, എൻ്റെ കോളേജിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ്. ഇതാ ഗൈസ് നമ്മൾ എൻ്റെ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക്. ഞാൻ 3 കൊല്ലം അടിച്ച് പൊളിച്ച് സ്ഥലം ഗൈസ്. എത്രയെത്ര ഓർമ്മകൾ, നല്ല അടിപൊളി ചങ്ങായി നേരെ കിട്ടിയ സ്ഥലമാണ്. ചിലന്തിരി ഒപ്പരം നിൽക്കുന്നത് അടിച്ചു പൊളിച്ചു കഴിച്ച് 3 കൊല്ലം നോക്കിയില്ല. വല്ലാത്ത ഓർമ്മ അതിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ. കുറേ ആയി എല്ലാവരും ഒന്ന് കൂടിയിട്ട് കാണുന്നിരിക്കാം. ഗൈസ് ഞാനിത് ഇപ്പം ചുങ്കത്തെത്താണ്. ഇപ്പം പാപ്പ്യംശ്ശേരി പഞ്ചായം കഴിഞ്ഞ് ചുങ്കത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 3 മാസത്തോളമായി എന്തെങ്കിലും മേലാണെങ്കിൽ പണിയെടുത്തിട്ട്. ആ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അന്നേരം ഒരു 3 മാസത്തോടെ ഫുട്ബോൾ കളിക്കുമ്പം കാലിന് ചെറിയ പണി കിട്ടി. അന്നേരം തന്നെയൊക്കെ കാണിച്ച്, പക്ഷേ അന്നേരം ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ ലിഗമെൻ്റെ ചെറിയ പണി കിട്ടീന്. അപ്പോൾ കുറേ കാലം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത്, റെസ്റ്റൊക്കെ എടുത്ത്, അപ്പോൾ അത് മൊത്തം ശരിയായിട്ടില്ല. ഞാൻ എന്താ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാലിന് ക്യാപ്പിട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ആടെ നിന്ന് ചെറുതായിട്ട് പെയിൻ വരുന്നത്. പിന്നെ ആഴ്ച ഇന്നലെ രാത്രി അങ്ങനെ ഉറങ്ങിയില്ല. അങ്ങനെ ഉറങ്ങാണ്ട് നിന്നപ്പം കിട്ടിയൊരു ഐഡിയ ഇത്. എന്നിട്ടെന്ന് വെച്ചാൽ ചെറിയൊരു തലകറക്കം പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. നമുക്ക് നോക്കാം, നമ്മളെന്തായാലും എക്സ് ചാലഞ്ച് അല്ലേ, നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. കഴിച്ചതാണ് വളവട്ടണം പാലം. നമ്മളിങ്ങനെ അതിലേക്ക് ഇത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓ സൈഡിലൊക്കെ കാണാം, ഫുൾ കണ്ടൽ കാടാണ്. ഓക്കെ, നമ്മുടെ മമ്മൂക്കാൻ ഇൻസ്പെക്ടർ ബലറാമിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് മീൻ പാറിട്ട് ഇവിടെ നിർത്തിയാണ്. എന്നുവെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാര കാലത്ത് അല്ലേ പാല ഗൈസ്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് കാലം മുമ്പേ ചെറിയൊരു അറ്റകുറ്റ പണിയെടുത്തതിന് വേറെ ഒരു പ്രശ്നമില്ല. വർഷങ്ങൾ പഴക്കമില്ല പാലാണ്. ഗൈസ് വീണ്ടും പണിയെട്ടി, ആദ്യം മഴ ചതിച്ചു. നമ്മളിപ്പോൾ ആ വളവട്ടണം കഴിഞ്ഞ്. ഓ ഇത് പോസിബിളാന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം വെച്ചാൽ ഈ മഴയത്ത് കുടയും പിടിച്ചിട്ട് ഹൈവേൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ഫുൾ കാറ്റടിച്ചിട്ട് കൊടി ഇങ്ങനെ മാറിയിട്ട് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ ഇതാ പള്ളിക്കുളം എത്തി. ഞാനെൻ്റെ മച്ചാനെ സ്വന്താക്കിയ സ്ഥലം കാണിച്ചിടാം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നത്തിൻ്റെ പുറത്ത് കയറി വന്നതാ ഇവിടെ. ഇവിടുന്നാണ് കൈ ഞാൻ എൻ്റെ മച്ചാനെ സ്വന്താക്കിയത്, പൾസർ 220. ഇപ്പോൾ നമ്മളെത്തരമുണ്ട് പൊളി പൊളി. ഞാനിപ്പോൾ കണ്ടുവരുന്ന കാഴ്ച എന്ന് വെച്ചാൽ, ഞാൻ ഈ മൈക്കും കുത്തി ഫോണും എടുത്ത് ഈ സെൽഫി സ്റ്റിക്കല് സെറ്റാക്കിയിട്ട് ഇങ്ങനെ നടക്കുമ്പോലെ ശരിക്കും ഒരു അന്യഗ്രഹ ജീവിനെ നോക്കുന്നല്ല, ബാക്കിയിലിരുന്ന് നോക്കുകയാണെന്ന്. എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാനതൊന്നും അതിൻ്റെ ആക്കുന്നില്ലേ.
ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിലെത്തി. ഓ ഒരു രക്ഷയില്ല കേട്ടോ, കാലിന് ഭയങ്കര വേദന, നല്ലടി. പള്ളിക്കുന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കുകയാണ്, അതാണല്ലോ കാലിന് ഭയങ്കര പെയിൻ. നോക്കി നോക്കാം. കിലോമീറ്ററും കൂടി ഇല്ല പയ്യാമ്പലത്തേക്ക്. നമുക്ക് നോക്കാം, ഞാൻ വിചാരിച്ചില്ല ഞാനിവിടെ എത്തുന്നു, അത്രക്ക് പെയിനായിരുന്നു. പുറപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്, കണക്കൂട്ടത്തിൽ ഫുൾ പാളി. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല, ഞാൻ 3 മണിക്കൂർ എടുക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 9 മണി ആവാനേ, നമ്മൾ ഏകദേശം 7 മണി 7:30 അത്രയും വിചാരിച്ചിട്ടു. ഓ അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ ഇതാ ഒരു 4 കിലോമീറ്റർ. എനിക്ക് പറഞ്ഞാൽ ഇതാ നല്ല വെയിൽ, ഭയങ്കര വെയിലും വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. സദാ പോലെ തന്നെയാ, കൊറോണ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ തിരക്ക് വല്ലതും ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഓ ഒരു 4 കിലോമീറ്റർ കഴിച്ച് ഫസ്റ്റ് ടൈം കുടിക്കാം. നമ്മളെത്തി. ഓ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് നമ്മുടെ വീട് എത്തു. എനിക്കെന്താ എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ചാലഞ്ച് എൻ്റെ ലൈഫിൽ, ഫസ്റ്റ് ടൈം. ഒന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷേ ആ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മനസ്സും എടുത്തിട്ടേ ഇല്ല. കാലിൽ ചെറിയ പെയിനും കാര്യങ്ങളല്ലാതെ നമ്മൾ ഇനിയും പൊളിക്കും. എവിടെ തിരയൊക്കെ കയറിയിട്ട് ആരും കേട്ടുന്നില്ലാന്ന് തോന്നുന്നു. ഫുൾ കടലൊക്കെ അടിച്ചിട്ട് ഫുൾ ആരുമില്ല. നമുക്ക് അങ്ങോട്ടേ പോയിരിക്കാം. ഇരുന്നിട്ടായില്ലത് ഒന്ന് കഴിയുന്നില്ല, കാരണം ഭയങ്കര വേദന. സാധാരണ ദിവസങ്ങളനുസരിച്ചിട്ട് ഇവിടെ ആള് കുറവാണ്. എന്താ അല്ല, കൊറോണ ഉണ്ടാകുന്ന വെള്ളം കയറി ഉണ്ടാകുന്നതല്ല, കരയെല്ലാം കടലെല്ലാം ഇങ്ങ് കയറി വന്നില്ല, കരയൊന്നുമില്ല. നമുക്ക് ഈ ശൂര കാലെല്ലാം മഴ പെയ്ത് കുതിർന്ന് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും, ഏകദേശം ഒരു 17 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമൊക്കെ 6 കിലോമീറ്റർ പെർ അവറിൽ പോയിനി, പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് സൈഡായി. ഞാൻ പറഞ്ഞില്ലേ കുറേ കാലത്തിന് ശേഷം ഒന്ന് ശരിക്കൊന്ന് മേലെ നിന്നു. നമുക്ക് നല്ല ചൂടോടെ ചായ കൊണ്ടുവന്നിട്ട് കുടിക്കാം. അതായത് ഞാൻ രാവിലെ എണീച്ചിട്ട് ചായയെല്ലാം ആക്കിയിന്, പക്ഷേ അത് തണുത്ത് ഇതായി.
ഞാൻ വേറെ കാണിച്ചിടാം. കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഈ കപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ 19-ാമത്തെ വയസ്സിൽ പിറന്നാളിന് അമ്മയാക്കിയതാണ് ഗൈസ്. നോക്കണം എൻ്റെ പണ്ടത്തെ ഫോട്ടോ. നമുക്ക് ചായ കുടിക്കാം. എന്താ ഗൈസ്, നല്ല ചൂട് ചായ കൊണ്ടുവന്നെയാ. അത് പച്ചവെള്ളം പോലെയായി. ശരിക്കും കുറച്ചും കൂടി രാവിലെ വരണേന്ന്. നമ്മൾ വൈകി പോയി. ഒരു 5-4 മണി ആ ടൈമിന് വിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് രാവിലെ എത്തണം. കുറച്ച് വൈകി പോയി. അതായത് നല്ല വട അവിടെ വരുന്നതായിരിക്കും എന്ന് മനസ്സിലാണ്. എൻ്റെ ഫേവറേറ്റ് എണ്ണക്കടികളിൽ ഒന്നാണ് വട. എന്താറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ വന്നു നോക്കേ പോണ്ടായാലും ഇങ്ങനെ നമുക്ക് ഒരു പിടിയില്ല. ഈ അവസ്ഥയിൽ നമുക്ക് നടന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തട്ടോൾപ്പം വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. സൈനിങ് ഔട്ട്.